വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം രേവതി നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ അവരുടെ ജീവിത ഉന്നമനത്തിന് എന്തൊക്കെയാണ് ഇവർ അറിഞ്ഞിരിക്കേണ്ടത് എന്ന് നോക്കാം ബുദ്ധിപരമായിട്ടും യുക്തിപരമായിട്ടുമുള്ള പ്രവർത്തനം പരാശ്രയം മറ്റുള്ളവരെ പരാശ്രയം കൂടാതെയുള്ള ജീവിതം മറ്റുള്ളവർക്ക് ധൈര്യം കൊടുക്കുക ആരോഗ്യപരമായ വിഷയങ്ങൾ ഇതിലൊക്കെ ഇവർ വളരെ മിടുക്കർ തന്നെയാണ് മറ്റുള്ളവരുടെ ഇവരുടെ മനസ്സറിയാനും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ചിലവരുടെ മനസ്സിൽ എന്താ ഈ നക്ഷത്രക്കാരുടെ മനസ്സിൽ എന്താ ഉള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം ചിലപ്പോൾ വരാം കർമ്മ കർമ്മകുശലത ഇവരുടെ ഒരു പ്രധാന ഇതാണ് ഇവർ കർമ്മത്തിന് വേണ്ടി ഏത് കുശലതയും ഇവർ പ്രയോഗിക്കുന്നതാണ് ആരെയും എതിർക്കണമെന്ന് ഇവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കില്ല പക്ഷേ അതുപോലെ തന്നെ ഇവർ ആരെയും വകവയ്ക്കാറുമില്ല അതുകൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ പല പരാജയങ്ങളും വന്നു പെടാറുണ്ട് ജീവിതത്തിൽ പലരെയും വകവയ്ക്കാത്തത് കൊണ്ട് തന്നെ പല പരാജയങ്ങളും ഇവർക്ക് വന്നുപെടാറുണ്ട് വിവാഹ ജീവിതം ചിലവർക്ക് അസ്വാരസ്യങ്ങൾ നിറഞ്ഞതായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പതിവൃതകളും ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുന്ന സ്ത്രീകളും ആയിരിക്കും ചിലവർക്ക് ജീവിതം വളരെ പരാജയമായി തീരുന്നത് കൊണ്ട് തന്നെ സ്ത്രീകള് പലപ്പോഴും ജീവിതത്തിൽ ഒരു മധ്യത്തിലെ ചിലപ്പോൾ വൈദവ്യം നേരിടേണ്ടതായിട്ടും വരുന്നുണ്ട് പ്രതികൂല നക്ഷത്രങ്ങളാണ് ഭരണി നക്ഷത്രം രോഹിണി തിരുവാതിര ചിത്രനക്ഷത്രം ചോദ്യം വിശാഖം ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള ക്രയവിക്രയങ്ങളോ കൊടുക്കൽ വാങ്ങലുകളോ ഒന്നും നല്ലതല്ല ഒരുമിച്ച് ചേർന്നുള്ള ബിസിനസ്സുകളൊക്കെ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും കൂട്ടു ബിസിനസ്സുകളൊക്കെ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും അന്നേ ദിവസം ഇവർക്ക് പ്രതികൂല നക്ഷത്രങ്ങളുള്ള ദിവസം ഇവർ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഷെയറിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്താൽ പോലും ഇവർക്ക് തിരിച്ചു കിട്ടില്ല ഇവര് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശുക്രദശാകാലവും ചന്ദ്രദശാകാലവും രാഹുർ ദശാകാലവും ഇവർക്ക് ദോഷം തന്നെയാണ് ആ ദോഷം ആയതുകൊണ്ട് ഈ ദശാനാഥന്മാരെ പ്രീതിപ്പെടുത്തുന്നതായ ദോഷപരിഹാര കർമ്മങ്ങൾ ഇവർ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും ഇവരെ ശുക്രദശയൊക്കെ ഇവർക്ക് വളരെ മോശം തന്നെയാണ് സാമ്പത്തികമായിട്ട് ഒരു ഉന്നമനവും ചിലപ്പോൾ ഇവർക്ക് കിട്ടിയില്ല എന്ന് വരാം ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ സമയത്ത് ശുക്രദശാകാലത്ത് പല പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരാം അപ്പൊ ആ സമയത്ത് ഈ ശുക്രദശാകാലം ഇവർ വളരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഈ ദശാനാഥനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹകർമ്മങ്ങൾ അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് നന്നായിരിക്കും നക്ഷത്രാധിപനായ ബുധനെ ഇവർ പ്രീതിപ്പെടുത്തുക നക്ഷത്രാധിപൻ ബുധനാണ് അതുകൊണ്ട് ബുധനാഴ്ച ദിവസം കൃഷ്ണനെ പ്രീതിപ്പെടുത്തുന്നത് ായിരിക്കും ഇവരെ രാഷ്യാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതും ഉത്തമം തന്നെയാണ് വിഷ്ണു ഭജനം ചെയ്യുക ശ്രീകൃഷ്ണ ഭജനം ചെയ്യുക വിഷ്ണു സഹസ്രനാമം ചെയ്യുക ഭാഗവത പാരായണം തുടങ്ങിയൊക്കെ അനുഷ്ഠിക്കുന്ന നന്നായിരിക്കും ബുധനാഴ്ചയും രേവതിയും ചേർന്ന് വരുന്ന ദിവസം കൃഷ്ണനെ പൂജിക്കുക കൃഷ്ണന്റെ അമ്പലത്തിൽ പോയിട്ട് ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ പോയിട്ട് ശ്രീകൃഷ്ണന് വേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കുക പച്ച പട്ട് നേദിക്കുക അതുപോലെ തന്നെ എപ്പോഴും കയ്യിൽ ഒരു പച്ച ചരട് നിങ്ങൾ കെട്ടിക്കൊണ്ട് നടക്കുന്നത് നന്നായിരിക്കും പച്ച ചരട് പോമ്പും കറുപ്പും മഞ്ഞയിലേ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷെ പച്ച നിറത്തിലുള്ള ചരടുകൾ കയ്യിൽ ചെയ്യുന്നതും അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ളതോ പച്ച നിറത്തിലുള്ളതോ വസ്ത്രങ്ങൾ ധരിക്കുന്നതും നല്ലതാണ് ഈ പറയുന്ന രേവതി നക്ഷത്രക്കാർക്ക് ഈ വിധത്തിലുള്ള അനുഷ്ഠാന കർമ്മങ്ങൾ നിങ്ങൾ ചെറിയ തോതിൽ ആചരിക്കുകയും അതിന് വേണ്ടതായ വഴിപാടുകളും പരിഹാര കർമ്മങ്ങളും ചെയ്യുന്നത് നിങ്ങളുടെ സാമ്പത്തിക നിലയിലുള്ള ഉന്നമനത്തിന് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമാണ്